ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ഗ്ലോബൽ ഫുഡ് ക്രൈസിസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതിൽ പഠിച്ചാണ് നമ്മൾ മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസൊന്നും ഇല്ലാതെ നമ്മൾക്ക് ഇത്ര ആളുകളെ ഫീഡ് ചെയ്യാൻ പറ്റില്ല, ഇത്ര ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം ഇനി മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇല്ലാണ്ട് പറ്റില്ല, പക്ഷെ അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പാക്ട് റിലേറ്റഡ് ടു ഹൈ ഈൽഡിങ് വെറൈറ്റീസ്. ഹൈ ഈൽഡിങ് വെറൈറ്റീസ് എൻകറേജ് മോണോ കൾച്ചർ. അതായത് ഒരൊറ്റ ഈൽഡിങ് വെറൈറ്റി മാത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു മോണോ കൾച്ചർ ഉണ്ടാകും. ഇൻ കേസ് ഓഫ് അറ്റാക്ക് ഇനി, അതായത് ഇപ്പോൾ ഒരു കൾച്ചറിലുള്ള ഒരു നമ്മൾ മനുഷ്യർ തന്നെയാണെങ്കിലും ഒരേ പാറ്റേണിലുള്ള ആൾക്കാർക്ക് ഒരേ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അറ്റാക്ക്, ഒരു പുറത്തുനിന്നുള്ള ഒരു ജീവികളുടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഈൽഡുകൾ മുഴുവൻ നശിഞ്ഞു പോകും. അതുകൊണ്ടാണ് വെറൈറ്റി ഓഫ് ഈൽഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. പിന്നെ ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലംസ്. ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നല്ലതിനേയും ചീത്തതിനേയും മൈക്രോന്യൂട്രിയൻ ഇംബാലൻസ് ഉണ്ടാക്കും. മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ മോഡേൺ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം വിച്ച് എസെൻഷ്യൽ ഫോർ മൈക്രോന്യൂട്രിയൻ ഫാർമേഷൻ ദോസ് ഇൻ ഇൻ ഇൻഡിസ്ക്രിമിനസി ടു ബൂസ്റ്റ് അപ്പ് ദി ഗ്രോത്ത്. ഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേനും ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലം മൈക്രോന്യൂട്രിയൻ ഇംബാലൻസ് ഉണ്ടാക്കും. അതായത് നമ്മൾ സെയിം ഫെർട്ടിലൈസർ തന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി കുറേ കഴിയുമ്പോഴത്തേനും കൂടുതല ഓവർ ന്യൂട്രിയന്റ് ആവും. നൈട്രേറ്റ് പൊല്യൂഷൻ, നൈട്രേറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ വെള്ളത്തിലൂടെ ഒഴുകി പല ഭാഗങ്ങളിലേക്കൊക്കെ പോകും. അത് ചിലപ്പോൾ നമ്മളെ ജലാശയങ്ങൾ കലരും. അത് നമ്മൾ നൈട്രേറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കും. ഇപ്പോൾ നൈട്രേറ്റ് പൊല്യൂഷൻ ബ്ലൂ ബേബി സിൻഡ്രം എന്നൊരു കേസുണ്ട്. അതായത് നൈട്രജൻ്റെ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വരും. ഇട്രോഫിക്കേഷൻ, ഇട്രോഫിക്കേഷൻ ഡീറ്റെയിലായിട്ട് നമ്മൾ നേരത്തെ പഠിക്കും. അതായത് ഓവർ നറിഷൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വളം കൂടിക്കഴിഞ്ഞാലും ക്രോപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ വീടിനടുത്ത് വീട്ടിലുള്ള ഒരു തെങ്ങിന്റെ നടത്തിക്കൊണ്ട് കുറെ ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ നൈട്രജൻ വളം കുറെ അങ്ങോട്ട് ഡംപ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ തെങ്ങ് നശിച്ചു പോകും. പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, പെസ്റ്റിസൈഡ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡിനും ഈ ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെപ്പോഴും കൂടുതൽ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇത്തിരി പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കും. ഈ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് മുഴുവൻ വെള്ളത്തിലൂടെ വലിച്ചടുത്തുള്ള ജലാശയങ്ങളിൽ അറിഞ്ഞില്ല. ഡെത്ത് ഓഫ് നോൺ ടാർഗറ്റഡ് ഓർഗാനിസംസ്, അതായത് ഈ പറഞ്ഞൊരു നമ്മൾ ടാർഗറ്റ് ചെയ്തത് വിടുന്നതല്ലാതെ ടാർഗറ്റ് ചെയ്യാത്ത ഓർഗാനിസംസും മരിക്കും. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ, മെനി ഓഫ് ദിസ് ഇസ് നോട്ട് ബയോഡിഗ്രേഡബിൾ. ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതായത് നമ്മളുടെ ഉള്ള സ്ഥലത്ത് തന്നെ ഈ സാധനങ്ങൾ മുഴുവൻ അക്യുമുലേറ്റ് ചെയ്ത് ആ ഏരിയ. അപ്പോൾ ഇത് ഇതൊന്നും ഇല്ലാതെ മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ക്രോപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ. എന്ന് വെച്ചാൽ നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് ഇത്ര ആൾക്കാരെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഇത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ട് വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കണം. കാരണം വെച്ചാൽ കുറേ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് നമുക്ക് ഇതിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറവും. അപ്പം നമുക്കതിനുള്ള സമയം നമ്മൾ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകലേ നടക്കുകയുള്ളൂ. അത് നമ്മളുടെ ഫ്യൂച്ചറിനെയും നമ്മളുടെ ഭാവി തലമുറേനെയും അത് ബാധിക്കും.